ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫോർ കിഡ്സ് മലയാളം. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ചെറിയ കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല, മുതിർന്നവർക്ക് കൂടി പ്രയോജനപ്രദമാവുന്നൊരു വീഡിയോ ആണ്. നമുക്ക് നിത്യജീവിതത്തിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കാത്തവരായി ആരുമില്ല. പക്ഷേ നമുക്ക് സംസാരിക്കുമ്പോൾ വ്യാകരണം നോക്കേണ്ടതായി വരുന്നു. അപ്പോൾ സംസാര ഭാഷയിൽ ഒറ്റ വാക്കു പദങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. അതിനു മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരാൻ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വൺ വേർഡ് ഇൻ സ്പോക്കൺ ഇംഗ്ലീഷ്. സ്റ്റോപ്പ്, നിർത്തുക. ടോക്ക്, സംസാരിക്കുക. സ്പീക്ക്, സംസാരിക്കുക. സേ, പറയുക. സി, കാണുക. ലുക്ക്, നോക്കുക. ട്രൈ, ശ്രമിക്കുക. കം, വരുക. ഗോ, പോകുക. ഹോൾഡ്, പിടിക്കുക. റീഡ്, വായിക്കുക. റൈറ്റ്, എഴുതുക. ലീവ്, ഉപേക്ഷിക്കുക. ലിസൺ, ശ്രദ്ധിക്കുക. പുൾ, വലിക്കുക. ഷട്ട്, അടയ്ക്കുക. കട്ട്, മുറിക്കുക. ഡ്രൈവ്, ഓടിക്കുക. സെൽ, വിൽക്കുക. ബൈ, വാങ്ങുക. ഗെറ്റ്, കിട്ടുക. ഗിവ്, തരുക. പുഷ്, തള്ളുക. റഷ്, തിരക്കുകൂട്ടുക. ക്രഷ്, ഞെരിക്കുക. ഈറ്റ്, തിന്നുക. ഡ്രിങ്ക്, കുടിക്കുക. പോർ, ഒഴിക്കുക. എൻ ക്യാഷ്, പണമായി മാറുക. എൻഷർ, ഉറപ്പുവരുത്തുക. ഡിസൈഡ്, തീരുമാനിക്കുക. എൻ്റർ, പ്രവേശിക്കുക. ഇനി നമുക്ക് കുറച്ച് ചോദ്യപദങ്ങൾ കൂടി പരിചയപ്പെടാം. വൈ, എന്തുകൊണ്ട്. ഹു, ആര്. ഹൂം, ആരെ. ഹൂസ്, ആരുടെ. വാട്ട്, എന്ത്. ഹൗ, എവിടെ. വിച്ച്, ഏത്. മുകളിൽ പറഞ്ഞ വാക്കുകളുടെ കൂടെ പ്ലീസ് എന്ന് ചേർത്താൽ അവയെ റിക്വസ്റ്റ്, അപേക്ഷ ആക്കി മാറ്റാവുന്നതാണ്. അങ്ങനെയുള്ള കുറച്ച് വാക്കുകൾ നമുക്ക് നോക്കിയാലോ. പ്ലീസ് സ്റ്റോപ്പ്, ദയവചെയ്ത് നിർത്തിയാലും. പ്ലീസ് ഷട്ട്, ദയവചെയ്ത് അടച്ചാലും. പ്ലീസ് ലിസൺ, ദയവചെയ്ത് ശ്രദ്ധിച്ചാലും. പ്ലീസ് ഫോർ, ദയവ് ചെയ്ത് ഒഴിച്ചാലും.